ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മുടെ CRPF 2023 നടത്തിയിട്ടുള്ള ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മെൻ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അൺഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് അൺഒഫീഷ്യൽ എന്ന് പറയാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സംഭവം, ഈ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നോട്ടീസ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വന്നിട്ടില്ല. എന്നാൽ CRPFൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ളതും ഇപ്പോൾ പെൻഷൻ ഔട്ട് ആയ ആൾക്കാരൊക്കെ യൂട്യൂബിൽ ഈ ഒരു നോട്ടീസ് വെച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടീസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ CRPF നടത്തിയിട്ടുണ്ടായിരുന്ന കോൺസ്റ്റബിൾ ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെൻറ്റ്, അതുപോലെ തന്നെ പയനിയർ വിങ് മിനിസ്റ്റീരിയൽ വിങ്ങിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ഷോർട്ട് ലിസ്റ്റ് സെപ്റ്റംബറിലെ 3-ാമത്തെ വീക്കിൽ തന്നെ അത് റിലീസ് ചെയ്യുന്നതാണ് ഈ ഒരു നോട്ടീസിൽ പറയുന്നത്. അതുപോലെ തന്നെ സെപ്റ്റംബർ 27-ാം തീയതി മുതൽ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം അറ്റൻഡ് ചെയ്ത് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് അഡ്മിറ്റ് കാർഡും CRPFൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും എന്നും ഈ ഒരു നോട്ടീസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലായിട്ട് പലയിടത്ത് വെച്ചായിരിക്കും, അതായത് ഇപ്പോൾ കേരളത്തിലുള്ള കാൻഡിഡേറ്റ്സിന് തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റും ട്രേഡ് ടെസ്റ്റും ഒക്കെ നടക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഇപ്പോഴേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോട്ടീസ് നൽകിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് 29-ാം തീയതി മുതലാണ്. അപ്പോൾ 29-ാം തീയതി മുതൽ ഫിസിക്കൽ ടെസ്റ്റ് നടക്കും. അപ്പോൾ 27-ാം തീയതി തന്നെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതാണ് എന്നൊക്കെയാണ് ഈ ഒരു നോട്ടീസിൽ പറയുന്നത്. അപ്പോൾ ഇത് തീർച്ചയായും ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള കോൺടാക്ട്സും ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം നമുക്ക് 100% വിശ്വസിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ പോലും നമ്മുടെ നേരത്തെ വന്ന ഒരു ട്രെയിനിങ് കാലണ്ടർ അനുസരിച്ച്, നമ്മുടെ CRPFൻ്റെ ട്രെയിനിങ് കാലണ്ടർ അനുസരിച്ച് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ തന്നെ SSC GD കറക്റ്റ് ആ ഒരു അതിൽ പറഞ്ഞ രീതിയിൽ തന്നെയായിരുന്നു എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ആ ഒരു കലണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ CRPF ടെക്നിക്കൽ ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെൻറ്റ് ജനുവരി ഫെബ്രുവരി മാസത്തിലായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ ഇവിടെ പാസ്സാവുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും ട്രെയിനിങ് സ്റ്റാർട്ടാവുന്നതാണ് ആ കലണ്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപ്രകാരം ഡിസംബർ മാസത്തിൽ തന്നെ എല്ലാവിധ ഈ ഒരു പ്രൊസീജിയർ സെലക്ഷൻ പ്രൊസീജിയറും കംപ്ലീറ്റ് ആക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരമാണെങ്കിൽ ഈ ഉടൻ തന്നെ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ SSC GD മോഡലാണെങ്കിൽ ആ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്ന് കുറച്ച് ദിവസം മാത്രമാണ് ഫിസിക്കലിന് വേണ്ടി ലഭിച്ചത്. റിസൾട്ട് വന്ന് ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം കുറച്ച് ദിവസം മാത്രമാണ് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ടൈം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ കാൻഡിഡേറ്റ്സും ഇപ്പോൾ തന്നെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നമ്മൾ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞതാണ് പാസ് മാർക്കുള്ള കാൻഡിഡേറ്റ്സ്, അത് നിങ്ങളുടെ കാറ്റഗറി നോക്കുക, കാറ്റഗറി അനുസരിച്ച് പാസ് മാർക്കുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഫിസിക്കലി ചെയ്യുക. മൈനസ് മാർക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ കട്ട് ഓഫിലോട്ടൊന്നും പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ട്രേഡ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്, അതിനുശേഷം മെഡിക്കലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കട്ട് ഓഫ് ഒന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്നാലും നിങ്ങൾ ഫിസിക്കൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് കട്ട് ഓഫിനേക്കാളും 1-ോ 2-ോ മാർക്ക് കുറവാണെങ്കിൽ പോലും നിങ്ങൾ ഫിസിക്കൽ ചെയ്ത് തുടങ്ങുക. കാരണം നോർമലൈസേഷനോ മറ്റോ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യത ഉണ്ട്.